കഴിഞ്ഞ മാർച്ച് 23 മുതൽ വടകര മേഖലയിൽ നിന്നും എടിഎം ബാങ്ക് അക്കൗണ്ട് ഹോൾഡേഴ്സിന്റെ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ചതായിട്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് മെസ്സേജുകൾ വരികയും അങ്ങനെ പരാതി മാർച്ച് 23 ഇവിടെ പരാതി കിട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. തുടർന്ന് കൂടുതൽ ആളുകളുടെ പണം പിൻവലിക്കപ്പെട്ടതായിട്ട് മനസ്സിലാവുകയും പരാതികൾ വരികയും ചെയ്തു. ഈ പിൻവലിച്ച ലൊക്കേഷനുകളൊക്കെ നോർത്ത് ഇന്ത്യ ആയിരുന്നു, ഉത്തരേന്ത്യ ആയിരുന്നു. അപ്പോൾ ഈ സംഭവം വളരെ ഗൗരവം എടുത്തുകൊണ്ട് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ശ്രീനിവാസ് സാറ് ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കണമെന്ന് പറയും. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം അദ്ദേഹത്തിൽ ഒരു പ്രത്യേക ടീമിനെ ഫോം ചെയ്യും. ഇതിനെക്കുറിച്ച് വളരെ കൂടുതൽ വളരെ പെട്ടെന്ന് അന്വേഷണം നടത്തുകയുണ്ടായി. അപ്പോൾ മൊത്തം 25 ആളുകളിൽ നിന്നും ബാങ്ക് അക്കൗണ്ട് ഹോൾഡേഴ്സിൽ നിന്നുമായിട്ട് ഇന്ന് വരെ 5,10,000 രൂപ ഈ രൂപത്തിൽ ഫ്രോഡായിട്ട് വിഡ്രോവൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ വിഡ്രോവൽസും നടന്നിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്. നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടാണ് ഈ വിഡ്രോവൽസ് കംപ്ലീറ്റ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് വളരെ കാര്യക്ഷമമായ വളരെ ഊർജിതമായ അന്വേഷണം നടക്കുകയും ഇപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധമുള്ള വലിയ ബന്ധമുള്ള 2 പ്രതികളെ ഇന്നലെ നമ്മൾ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ കേസിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത് നോർത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള 3 വ്യക്തികളാണ് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട റോള് നിർവഹിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അവരാണ് ഇതിലെ പ്രധാന പ്രതികൾ. അവരെക്കുറിച്ച് സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ 3 പ്രതികൾക്ക് ഉത്തരേന്ത്യക്കാരായ 3 പ്രതികൾക്ക് ഇവിടെ വേണ്ട സഹായ സഹകരണങ്ങളും സൗകര്യങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവർ ഏൽപ്പിക്കുന്ന ഡാറ്റ, നോർത്ത് ഇന്ത്യക്കാർ ഏൽപ്പിക്കുന്ന ഡാറ്റ പ്രോസസ്സ് ചെയ്തുകൊണ്ട് തിരിച്ചങ്ങോട്ട് കൊടുക്കുന്ന ഒരു റോള് കൂടെ വഹിച്ച 2 പേരെ ആണ് ഇന്നലെ നമ്മൾ അറസ്റ്റ് ചെയ്തത്. അവർ ഒന്നാമത്തെ ആളുടെ പേര് ജുബൈർ എന്നാണ്, അതുപോലെ രണ്ടാമത്തെ ആളുടെ പേര് ഷിബിൻ എന്നാണ്. അഡ്രസ്സ് ഇവർ വയസ്സ് ജുബൈർ 33 വയസ്സ്, സൺ ഓഫ് മൂസ, പടിഞ്ഞാറക്കണ്ടിയിൽ ഹൗസ്, പടിഞ്ഞാറക്കണ്ടിയിൽ കാട്ടിൽ വീട്, വില്യാപ്പള്ളി, കടമേരി. രണ്ടാമത്തെ ആൾ ഷിബിൻ എം കെ 23 വയസ്സ്, സൺ ഓഫ് കുഞ്ഞബ്ദുള്ള, മടത്തുംകണ്ടി, കായക്കൊടി, കുറ്റ്യാടി ഉള്ള ആളുകളാണ്. ഇവരെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. ഇവർ രണ്ടുപേരും ഇവിടെ വടകര ബസ് സ്റ്റാൻഡിനടുത്ത് ഒരു പ്രൈവറ്റ് IT എന്ന പേരിൽ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. ഇവർ രണ്ടുപേരും ബിടെക് ബിരുദധാരികൾ. ഒരാൾ ഇലക്ട്രോണിക്സ്, ഒരാൾ ബിടെക് മെക്കാനിക്കൽ. രണ്ടുപേരും എഞ്ചിനീയറിംഗ് ബിരുദധാരികളാണ്. അപ്പോൾ ഇതിൽ ഈ രണ്ടുപേർ കൂടുതൽ, ജുബൈറാണ് ഇതിൽ കൂടുതൽ പങ്കുവഹിച്ചിട്ടുള്ളത്. ഇവർക്ക് ATM ഇവർ വിഡ്രോവൽ നടത്തുന്നതനുസരിച്ച് ഈ ജുബൈറിന് ഒരു പെർസെൻറ്റേജ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ കമ്മീഷൻ ഇവർ കൊടുക്കുന്നുണ്ട്. ഈ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വരുന്നുള്ളൂ, ഒരു ലാഭവിഹിതം ഒരു കൊടുക്കുന്നത് മനസ്സിലായിട്ട്. ഈ 3 പ്രതികൾ, നോർത്ത് ഇന്ത്യയിലെ 3 പ്രതികൾ February 10 മുതൽ 16 വരെ വടകരയിലെ വിവിധ ലോഡ്ജുകളിൽ താമസിച്ചായിട്ട് അന്വേഷണത്തിൽ നമുക്ക് February 10 മുതൽ 16 ഇവിടെ താമസിച്ചുണ്ട്. അങ്ങനെ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു ഒരു ടേണിംഗ് നമുക്ക് കിട്ടിയത്. വൈത്തിരി അന്വേഷണത്തിൽ ഒരു ക്ലൂ ലീഡ് കിട്ടിയത് ആ പരിശോധനയിൽ നിന്നാണ്. അങ്ങനെ ലോഡ്ജുകൾ നടത്തിയ പരിശോധന കിട്ടിയ വിവരങ്ങൾ വെച്ച് നടത്തിയ അന്വേഷണമാണ് ഇവിടുന്ന് ഈ 2 പേർക്ക് ബന്ധമുണ്ടെന്ന് മനസ്സിലായത്. ഇവരും ഈ 3 പേരും 8 February 8 മുതൽ 16 വരെ കേരളത്തിലുണ്ടായിരുന്നു. അവർ ഫ്ലൈറ്റിനാണ് വന്നത്, ഫ്ലൈറ്റിനാണ് തിരിച്ച് പോയത്. വടകരയിൽ പ്രധാനമായും 2 ATMകളാണ് സ്കീം ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ 2 ATM എന്നാണ് ഇവർ ഡാറ്റ മോഷ്ടിച്ചിട്ടുള്ളത്. ഒന്ന് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിനടുത്തുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ATM, ഒന്ന് വടകരയുള്ള മെയിൻ റോഡിലുള്ള MRA ബേക്കറിയുടെ പുറകിലുള്ള SBI ATM. ഈ 2 ATM എന്നാണ് പ്രധാനമായിട്ടും ഡാറ്റ ഇവർ മോഷ്ടിച്ചതായിട്ട് നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. ഈ 2 പ്രതികളിൽ നിന്നും 3 മൊബൈൽ ഫോണ്, 1 ലാപ്ടോപ്പ് എന്നിവ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട്, സൈബർ ഫോറൻസിക് പരിശോധനയിൽ നടത്തുന്നുണ്ട്.
ഇനി നമുക്ക് ഇതില ഒരു കാര്യം അറിയിക്കാനുള്ളത് ഈ രണ്ട് എടിഎമ്മുകളെന്ന് ഈ ഫെബ്രുവരി മാസം ഫെബ്രുവരി 10 മുതൽ 16 വരെ അല്ലെങ്കിൽ ഫെബ്രുവരിയിലെ സെക്കൻഡ് വീക്കിൽ ഈ വിഡ്രോവൽ എന്തെങ്കിലും കാര്യത്തിൽ ഈ എടിഎം വിസിറ്റ് ചെയ്ത ഉപഭോക്താക്കൾ തീർച്ചയായിട്ടും അവരെ പിൻ നമ്പർ പെട്ടെന്ന് ചേഞ്ച് എല്ലാവരും ഈ എടിഎം വിസിറ്റ് ചെയ്ത എല്ലാവരും പിൻ ചേഞ്ച് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് മുമ്പ് ജില്ലാ പോലീസ് മേധാവി അദ്ദേഹം ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞായിരുന്നു അത് ഇനിയും എത്താത്ത ആളുകൾ ഇനിയും ഈ കാര്യങ്ങൾ അറിയാത്ത ആളുകൾ തോന്നുന്നു ഇന്ന് ഒരാളുടെ ഇന്നൊരു വ്യക്തിയുടെ 40,000 അല്ലേ 30 ആണോ 30,000 ഒരു ഒരു വ്യക്തിയുടെ പോയിട്ടുണ്ട് അത് ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ എടിഎം വിസിറ്റ് ചെയ്ത ഒരു കസ്റ്റമർ എന്നാണ് അല്ല നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ ആ ഒരു ജ്വല്ലറി ഇല്ലേ ലൈക്കാ ജ്വല്ലറിൻ്റെ അടുത്ത് ഇത് രണ്ടും നമുക്ക് മനസ്സിലായി കിട്ടിയ പരാതികളൊക്കെ ഈ രണ്ട് ഏതെങ്കിലും ഒരു എടിഎം വിസിറ്റ് ചെയ്ത ആളുകളാണെന്ന് മനസ്സിലായിട്ടുണ്ട് അതെ അതെ സ്കിമ്മർ സ്ഥാപിച്ചിട്ടാണ് ഇവര് ഡാറ്റ സ്റ്റീൽ ചെയ്തിട്ടുള്ളത് പക്ഷെ നമുക്ക് അതിന്റെ വിഷ്വൽസ് ബാങ്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ബാങ്കുകൾക്ക് അത് എത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല അത് വിഷ്വൽ കിട്ടി എന്തായാലും സ്കിമ്മറും ക്യാമറും വേണം എങ്കിൽ ഈ സംഗതി കിട്ടുള്ളൂ ഇവരല്ല ഇവരല്ല അത് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഞാൻ ആ കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയെങ്കിലും മനസ്സിലാക്കും ആ അവര് ഒരു അഡ്രസ്സിൽ കുറച്ച് വെരിഫിക്കേഷൻ നടത്തേണ്ടതുണ്ട് പക്ഷെ അതിൽ കൊടുത്ത ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് നമ്മൾ ഈ പ്രതികൾ എത്തിയത് വിലാസം ശരിയാണോ നമ്മൾ നോർത്തിൽ പോയിട്ട് വെരിഫൈ ചെയ്യേണ്ടതുണ്ട് ഇല്ല ഇല്ല എടിഎമ്മിൽ പരിശോധന നടത്തിയാണ് നമ്മൾ സൈബർ സെല്ലിനെ ഉപയോഗിച്ച് എടിഎം പരിശോധന അവർ സ്ഥാപിച്ച് അവർ എടുത്തുകൊണ്ടുപോകും എടുത്തുകൊണ്ടേ അവർക്ക് ഡാറ്റ കിട്ടുള്ളൂ അതെ കുറച്ച് സമയം സ്ഥാപിക്കും പിന്നെ അവർ പോയിട്ട് അല്ല ഡാറ്റ സ്റ്റീല് എടുത്തു കൊണ്ടുപോയിട്ട് പ്രോസസ് ചെയ്ത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് അവർ വിഡ്രോ ചെയ്യുന്നു ഇവിടുന്ന് വിഡ്രോ ചെയ്താൽ പക്ഷേ പെട്ടെന്ന് നമ്മൾ അറിഞ്ഞാൽ അതിന്റെ പെട്ടെന്ന് വിഷ്വൽസ് എടുക്കുന്നുള്ള ഒരു ഇത് കൊണ്ടാവാം ആ കുറച്ച് ഡാറ്റകൾ ഇവർ കൊടുത്തിട്ട് ഇവർ പ്രോസസ് ചെയ്ത് ഡീകോഡ് ചെയ്യുക പ്രോസസ് ചെയ്ത് ഈ ഒരാൾ ബിടെക് ഇലക്ട്രോണിക്സ് ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒന്നാമത്തെ ആള് ജുബൈർ ജുബൈറാണ് ഇലക്ട്രോണിക്സ് ആ നോർത്ത് ഇന്ത്യനാണ് അത്രേ ഇപ്പോൾ പറയുന്നുള്ളൂ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല ഇവര് പഠിക്കുന്ന കാര്യത്തിലാണ് അവര് പിന്നീട് മൊബൈൽ വഴിയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെ കണക്ഷൻ ആയെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് വളരെ കുറച്ച് സമയം കിട്ടിയിട്ടുള്ളൂ ഇലക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് തിരക്ക് ഉണ്ടായതുകൊണ്ട് കൂടുതൽ അന്വേഷണം പറ്റിയില്ല ഇനി നെക്സ്റ്റ് വീക്കിൽ അവരെ നമ്മൾ കസ്റ്റഡി എടുക്കുന്നുണ്ട് ഇവർ കസ്റ്റഡി വാങ്ങിച്ചിട്ട് കൂടുതൽ അന്വേഷണം ഇതിൽ നടത്തേണ്ടതുണ്ട്